ശതമാനം കുറഞ്ഞിട്ടും യു ഡി എഫിൻ്റെ വോട്ടിംഗ് ശതമാനം കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് വയനാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആദ്യ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ആ ഭൂരിപക്ഷത്തിൽ തന്നെ വന്നു എന്നുള്ളത് യു ഡി എഫിൻ്റെ ശക്തമായ ഒരു പ്രതീക്ഷ തന്നെയാണ് അതൊക്കെ വെച്ച് പുലർത്തുന്നത്. ഏതായാലും അതിൽ യു ഡി എഫും ഘടകകക്ഷികളും എല്ലാം നല്ല നിലക്ക് അതിലൊക്കെ പങ്കാളിത്തം വഹിച്ചു. ജനങ്ങൾ യു ഡി എഫിനോടൊപ്പമാണ്. കാരണം കുറേ കുപ്രചരണങ്ങൾ, അതായത് വർഗീയത മറ്റുമൊക്കെ വെച്ചുകൊണ്ട് യു ഡി എഫിനെ തകർക്കാം എന്ന് ശ്രമിച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം ഉള്ള ശക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ നൽകിയിട്ടുള്ളത്. യു ഡി എഫ് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. പ്രിയങ്കാ ഗാന്ധിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ പാലക്കാട്ടും, പാലക്കാട്ടിനാണല്ലോ വളരെ ശക്തമായൊരു മത്സരം നടന്നത്. അവിടെ യു ഡി എഫിന് പ്രിയപ്പെട്ട നമ്മുടെ രാഹുൽ മാങ്കുടത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഭൂരിപക്ഷം തന്നെ കേരളത്തിൽ യു ഡി എഫ് ഇപ്പോഴും ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്.